a car. KNG Automobile. Continental Exporters Ford. Proprietary mechanic ready. ഡോറ് തുറക്കുന്നില്ല, അത് പണിയൊണ്ടിരിക്കുന്നു. അതിന്റെ ഡോറ് തുറക്കുന്നില്ല. ഡോറും ഡോറും തുറക്ക് തുറക്ക് ശരിയായി. ഭയങ്കര സംഭവല്ലേ, ആരുടെ മുതുകാടാ? തൊട്ടുടനെ ഡോറ് പണി ശരിയാവാനായിട്ട്. ഈ ഡോറും തുറക്കും. ഇതാ തുറക്കുന്നില്ല അല്ലേ. ഞാൻ ഡോറ് കംപ്ലൈന്റ് പറഞ്ഞ ഡോറ് ചെയ്ത്. അപ്പൊ ഇത് ആ ഡോറിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നിസ്സാര കേസ്. പിന്നെ ഇവിടെ വരുന്ന പണികളെല്ലാം നിസ്സാരമാണ്. നിങ്ങൾ പണിഞ്ഞ് പണിഞ്ഞ് വരുമ്പോഴാണ് അത് വളരെ കോംപ്ലിക്കേഷൻ ആവണത്. അതുകൊണ്ട് ഞാൻ പറയുന്ന പണികൾ മാത്രമേ ചെയ്യാവൂ. എന്ത് ചെയ്യണമെങ്കിലും എന്നോട് ചോദിച്ചിട്ട് വേണം ചെയ്യും. തൊഴിലാളി, തൊഴിലാളിയോട് ഇത്ര സ്നേഹമെങ്കിലും വേണം കേട്ടാ. എന്തോ തൊഴിലാളിയോട് ഇത്ര സ്നേഹമെങ്കിലും വേണം. അത് തൊഴിലാളികളോട്. തൊഴിലാളി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാമോ? തൊഴിലിനെ ലാളിക്കുന്നവൻ അവനാണ് തൊഴിലാളി. നീയൊക്കെ ഉണ്ടല്ലോ. ഇതേ ഈ ഫോഗ് ലാമ്പ്, ഈ ഫോഗ് ലാമ്പിന്റെ ബൾബ് മാറണം. ഫോഗ് ലാമ്പിന്റെ ബൾബാണ് മാറേണ്ടത്. ഈ സൈഡിലെ കേട്ടാ, മാറ്റാ മാറ്റാ. ഹെഡ്ലൈറ്റിന്റെ ബൾബ് അല്ല. ഏത് സൈഡിലെ ഫോഗ് ലാമ്പാണ് മാറേണ്ടത്? വലത് സൈഡ്. വലത് സൈഡ്? ആരാ വലത് സൈഡ്? മുതലാളിപ്പോ നിൽക്കുന്ന ആ സൈഡ് വലത് സൈഡ് അല്ലേ? എന്റെ വലത് സൈഡിലാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ബൾബ്. പക്ഷേ ഇത് പണിയണ ആരാണ്? നിന്റെ ഏത് സൈഡിൽ വരുവാ ബൾബ്? എന്റെ ഇടത് സൈഡ് ആണല്ലോ. അപ്പൊ നീയാണ് ഇത് പണിയാണ്. ആ ബൾബ് നീ ആറ് ഇടത് സൈഡാണ് കേട്ടോ. എനിക്കെല്ലാം അറിയാം. അയ്യോ സാറ് വന്ന ഇപ്പോഴെങ്കിലും. നേരത്തെ എന്തോന്നറിയത്? നീ കാര്യം പറയേ. എടാ നീ ഇത് 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 അവിടെ ഇരിക്കട്ടെ, സമ്മതിച്ചത് കെട്ടി. ഇനി സംസാരിക്ക. ഓ അല്ലേ, സത്യത്തിൽ എന്താണ് നിന്റെ പ്രശ്നം? മുതലാളി, ഞാൻ ഇന്നലെ ഒരു ഭയങ്കരപ്പെട്ട സ്വപ്നം പേടിച്ചു. എടേ പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ട് നീ പേടിച്ചാൽ നീ ചരട് കെട്ടണം. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിന് ചരട് കെട്ടണം? മുതലാളിയെ ഈ വർഷാപിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഓ, ഇപ്പൊ എന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങൾ രണ്ടുപേരും. അതിലും വലിയ ഒരു പ്രശ്നവും എനിക്കില്ല. മോലാളി, ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്തെന്ന് അറിയാമോ? നമ്മുടെ വർഷാപ്പ് തകർന്നു പോകുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടതെന്ന്. ഭൂകമ്പം ഉണ്ടാകാൻ പോലും ഇത് തകരാൻ. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാ പത്താ മിനിറ്റിലേ കാണുള്ളൂ. ഇത് അതല്ല, ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ നശിച്ചു പോകുന്ന ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞ സ്വപ്നം കണ്ടത് ഭയങ്കര സ്വപ്നമാണെന്ന്. മുതലാളി നശിച്ച് നാളാളക്കരടുത്ത് കുത്തുപാള എടുത്ത് പിച്ചക്കാരനാറ്റി റോഡ് മുഴുക്ക തേണ്ടി തിരിഞ്ഞ് ഒരു രാവിലെ വെറും വയറ്റിൽ എന്റെ വായിരിക്കണം നീ കേൾക്കരുത് കേട്ടോ. മുതലാളി, ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയും വർഷമായിട്ട് നമ്മളെ വർഷാപ്പിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ? അത് പറഞ്ഞു പുരോഗതിയെ പറ്റി നീ പറയില്ലേ. എടാ ഈ ഈ വർഷാപ്പ് തുടങ്ങിയപ്പോ ഒന്നോ രണ്ടോ കാറല്ലേ ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ നിറയെ കാറല്ലടാ. അതും പോയിട്ട് ഇവിടെ 8-10 കാർ ഇപ്പൊ മുതലാളിക്ക് സ്വന്തം. അത് പണി അറിയാന്നുള്ള രണ്ട് പണിക്കാരെ വെച്ചാൽ എനിക്ക് അറിഞ്ഞുടാഞ്ഞിട്ടല്ല മിക്കവാറും ഞാൻ അത് ചെയ്യേണ്ടി വരും. അതല്ല, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തില് നമ്മൾ ജോത്സ്യരെ പോയി കണ്ടു. കണ്ടപ്പോഴത്തേക്കാണ് 10-25 കൊല്ലം കൊണ്ട് ഈ വർഷാപ്പിനകത്ത് ഒരു കൂടോത്രം ചെയ്തിട്ടിരിക്കുകയാണ്. അത് എടുത്തു കളഞ്ഞാലേ എന്തെങ്കിലും നമുക്ക് നല്ലത് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കും. 10-25 വർഷം പടക്കമുള്ള സാധനം ചേട്ടനെ കിടപ്പിലായി പോയത്. 25 വർഷം ഒക്കെ പഴക്കമുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു. അത് ഏത് ഭാഗത്ത് കുഴിച്ചിട്ടെങ്കിലും പറഞ്ഞു. നമ്മുടെ വർഷാപ്പിന്റെ തെക്ക് ഭാഗം. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? അല്ലെങ്കിൽ പിന്നെ ഈ പോറ്റി ഇങ്ങനെ പറയൂ. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? പരിഹാരം എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ് ചിലവാകും. കാശ് ഒരു 1000 രൂപയൊക്കെ തീരും. 1000 രൂപയൊക്കെ തീരും. പക്ഷെ
ഒരായിരം അല്ല അഞ്ചായിരം. എന്റെ മുതലാളി പണം ഇന്ന് വരും നാളെ പോകും മറ്റന്നാളെ ഇരട്ടി വരും, മനസ്സിലായി? ഉയിര് പോയാൽ പിന്നെ തിരിച്ചു വരില്ല. അതുകൊണ്ട് മുതലാളി ആലോചിക്ക്, ഉയിര് വേണോ പണം വേണോ? എനിക്ക് പണം പോയാലും സാരമില്ല, എനിക്ക് ഉയിര് വേണം. തന്നല്ല, എന്നാ പിന്നെ സമ്മതിക്കും? സമ്മതിച്ചു. ആള് ചില്ലറക്കാരനല്ല. അത് ശരിയാ സ്വാമി, ആള് നിസാരക്കാരനല്ല. അങ്ങ് അറബി നാട്ടിലൊക്കെ വലിയ പിടി, അറബി ആയിട്ട് ഭയങ്കര പിടിയാ. മച്ചാ മച്ചാ പറയണ ഈ അറബി വെച്ച്. എന്നാ നീ അറബിയെ കൊണ്ടുപോടെ. അതല്ല സ്വാമി, അതല്ല. അങ്ങനൊന്നും വേണ്ട കേട്ടോ. അപ്പൊ കർത്തവ്യം ആ ജീവിതത്തിലാ നമ്മൾ നോക്കി വരുമ്പോ ഇതിലെല്ലാത്തിലും ആയിട്ട് കദളി ബന്നേ, കദളി ബന്നേ, കദളി ബന്നേ. കദളിപ്പഴം, കദളിപ്പഴത്തിലാണ് പണി. കദളിപ്പഴ അഗ്രേണ്യൂട്ടല. കദളിപ്പഴം വേണോ? കദളിപ്പഴം വേണ്ട. ഈ കദളിപ്പഴം നോട്ടത്തിൽ കാണുന്നതാ എന്താന്ന് വെച്ചാൽ, ഈ കദളിപ്പഴം ഉണ്ടല്ലോ, കദളിപ്പഴം, വാഴ, വാഴ, അഗ്രഗണ്യൻ, അഗ്രഗണ്യത, വാഴയും നമ്മൾ കൂടോത്രമായിട്ട് എന്താ ബന്ധം? ഉണ്ടോ, ഉണ്ടോ കൂടോത്രമായിട്ട് ബന്ധം? ഉണ്ടോ? എന്താന്ന് വെച്ചാൽ, ഈ വാഴയുടെ തൊട്ടിപ്പുറത്ത് രണ്ടടി മാറി മൂളിക്കരാര് തെക്ക, തെക്കവിടാ, തെക്കവിടാ, തെക്ക പറയാ, തെക്ക്, തെക്കവിടാണ്, തെക്കവിടാണ്, തെക്കവിടാന്ന് അറിയില്ല, തെക്കവിടാന്നറിയില്ല, തെക്കവിടാന്നറിയില്ല. ഈ വാഴ നിൽക്കുന്നതാണ് തെക്ക്. കറക്റ്റ്, കഥയും വഴി തന്നെ അതാണ് തെക്ക്. ഇനി ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും തെക്ക് അവിടെ മറന്നു പോരുത്, മറന്നു പോരുത്. ഇതൊക്കെ ഒട്ടും മറക്കരുത്, കാരണം ദോഷം, സർവദോഷം, തൊഴിലായി മൊത്തം നശിച്ച് നാരാണ കരുതണ്ടി മുച്ചൂട് നശിക്കാൻ വേണ്ടി പണി ചെയ്തിട്ടിരിക്കണ്ട. തെക്കിനി അവിടെ, തെക്കിനി അല്ല തെക്ക. എന്തായത്, എന്തായത്? ചില സർവനാശങ്ങളൊക്കെ മാറി സർവ ആയുർവേദിക്ക് സഹായിക്കുന്ന തീർച്ചയായിട്ടും സർവ ഐശ്വര്യം നശിച്ച് നാളാണ് എന്ത് പിടിക്കാ പിടിക്കുക. സർവനാശങ്ങൾ ഉണ്ടാകാതെ എല്ലാ ഐശ്വര്യപൂർണ്ണ വരിക വരിക എന്ത് മകാൻ ലംബോദരം കാരണം. എല്ലാവരും സർവ്വദൈവങ്ങളെ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭവാനെ എന്ത് സംഭവിക്കാം? ഭവാനെ തെക്കും ദേശത്താവോ, കിഴക്ക് ദേശത്താവോ, വടക്ക് വടക്ക് ദേശത്താവോ, പന്നാർ പന്നാർ ദേശത്താവോ, സർവൈസ് ഉണ്ടാക്കി തന്നെ ഭവാനെ പരീക്ഷ. ഭവാനെ നല്ല ആകെ ഉണ്ടല്ലോ. വിളിക്കണോ? ആക്കണ, നീ ആക്കണ. പിന്നെ ഹോ ഈശ്വരോ മൂന്നാമത് പൂവിള കുഴിക്കാ, പൂവിള കുഴിക്കാ, കുഴിച്ചോളൂ. അതെ അതെ, അതന്നെ അതന്നെ, കുഴിച്ചോളൂ. ധൈര്യമായിട്ട് അങ്ങ് കുഴിച്ചോളൂ. ദൈവത്തിനെ പ്രാർത്ഥിച്ചു, എന്ത് സംഭവം? ആവട്ടെ. അവനെ കൊണ്ടുവരിക, കൊണ്ടുവരിക, ഈശ്വരോ രക്ഷാതുംപഞ്ചപത്രേ മഹാദേവദേവി തന്നെ ഭവനെ ആ അശ്വീകരത്തെ ഇങ്ങോട്ട് ഇടുക, ഇടുക, അത് ഇതിനെ അങ്ങോട്ട് പിടിക്കാശ്വരനായിരുന്നേ. സർവനാശങ്ങളും മാറ്റി സർവ ഐശ്വര്യം ഉണ്ടാക്കി തരണമേ ദൈവമേ, ദൈവത്തിന് നല്ലത് വരുത്തണമേ, ദൈവത്തിന് കുടുംബത്തിന് നല്ലത് വരുത്തണമേ. കണ്ടോ, ഇത്രയും വർഷമായിട്ടും, ഈ 25 വർഷമായിട്ടോ ഇതിന്റെ കളറ് പോലും മാറിയിട്ടില്ല. അത്ര പവറോടെയാ ചെയ്തേക്കണേ, വൈദഗ്ധ്യത്തോടെയാ ചെയ്തേക്കണേ. അതാ ആള് കണ്ടോ, നശിച്ചു പോകുന്നതായിരുന്നു, നശിച്ച് നാറാണക്കല്ല് താണ്ടതായിരുന്നു. ഇനിയിപ്പോ ഒഴുക്കിക്കളയാ, നല്ല ആറ്റിലോ തോട്ടിലോ പുഴയോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒഴുക്കൊണ്ട സത്തം ഒഴുക്കിക്കളയാ തീർന്നു. പക്ഷെ എന്താ പിടിക്കാ, പിടിക്കാ. അല്ല, ഇതിനൊരു എത്ര പഴക്കം പറഞ്ഞു? ഇതിനൊരു 25 വർഷം പഴക്കേട്ടോ, ഏറ്റവും കുറഞ്ഞത്. അച്ഛട്ട മാറ അങ്ങനെ ഇവിടെ സാധ്യതയില്ല. അത് മാത്രമല്ല, ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ വച്ചാടെ വച്ചാലേ അങ്ങോട്ട് കേട്ടായിരിക്കും. സത്യം, എന്റെ അമ്മയുടെ സത്യം, സത്യം മാറിട്ടും മാറി. ഈ വച്ചടി വച്ചടി കയറ്റം ഇന്ന് മുതൽ ഉണ്ടാവോ? ആവോ? ഓ, അറിയാൻ പാടില്ല.
ഉണ്ടാവാൻ സാധ്യത ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. അപ്പൊ ദോഷങ്ങളെല്ലാം മാറി, ദോഷങ്ങളെല്ലാം അങ്ങനെ മാറ്റിയിട്ടുണ്ട്. എല്ലാം കർമ്മം ചെയ്ത് ഞാൻ മാറ്റി കഴിഞ്ഞില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാ സർവദോഷവും മാറും, അറിയാലോ എത്രയോ സ്ഥലത്ത്. അപ്പോ എന്റെ പേയ്മെന്റ് പൈസ അതെ പൈസ അക്കൗണ്ടിൽ ഇട്ട് തന്നാ മതി. എല്ലാരും ഇപ്പൊ അങ്ങനെ ഇടുന്നേ. ഓക്കെ, ഗൂഗിൾ പേ ഉണ്ടാ, ഞാൻ പറഞ്ഞോളാം. ഐ എഫ് സി കോഡ് കൊടുത്തേക്കണേ. അല്ല ഓക്കെ, ഓ ഒരു നിമിഷം, എന്താണാവോ, ഞാൻ ക്യാഷ് ആയിട്ട് ഇപ്പൊ തന്നെ തന്നാലോ. മലയാളി അങ്ങനെ ആയിക്കോട്ടെ, തന്നോളൂ. ഓ, നീ ആരടാ? ഞാൻ സ്വാമി. എവിടുത്തെ സ്വാമി? എപ്പോഴത്തെ സ്വാമി? ആരെ സ്വാമി? ഇന്നലെ ഉണ്ടായി സ്വാമി, ഇന്ന് രാവിലെ സ്വാമി, ഇപ്പോഴത്തെ സ്വാമി. പോലീസിനെ വിളിക്കടാ. ഞാൻ വിളിക്കൂല. നീ വിളിക്കൂല? ഇല്ല, എന്താടാ വിളിക്കാത്ത? നീ വിളിക്കൂലേ പോലീസ്? ഞാൻ പോയി വിളിക്കാം. ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപജീവനം ആകുന്നു. സത്യം പറയണം, നിന്നോട് ആര് പറഞ്ഞു വേഷം കേട്ടാ? യവൻ പറഞ്ഞു. നീ എന്തിനാടാ ഇത് ചെയ്തേ? മുതലാളിത്ത് ഞാൻ അയ്യാൻ്റെ കടം ചോദിച്ചിരുന്നില്ലേ, അപ്പൊ മുതലാളി തന്നില്ലല്ലോ, അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എന്താ തിങ്കരായാലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. നീ എന്താ എന്നോട് പറയാത്തത്? നിന്റെ അടുത്ത് പറഞ്ഞ എന്റെ പകുതി നിനക്ക് തരണ്ടേ? ഈ കൂടോത്രത്തിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞേ? 25 വർഷം എന്നാണ് ഞാൻ പറയാൻ പറഞ്ഞത്. വേണമെങ്കിൽ 30 ആക്കാം, കുറഞ്ഞു പോയാ. എടാ വായി നോക്കി, ഞാനിവിടെ നിന്നോടൊക്കെ ഓരോ പണി ചെയ്യുമ്പോഴും പറയില്ലേ, ശ്രദ്ധയോടെ ചെയ്യണം, ബോധത്തോടെ ചെയ്യണം, കൃത്യതയോടെ ചെയ്യണമെന്ന്. 25 വർഷം പഴക്കമുള്ള കൂടോത്രം പൊതിഞ്ഞ് വെച്ചേക്കണത് മെനഞ്ഞാന്ന് വാങ്ങിച്ച സ്പെയർ പാർട്സിന്റെ ബില്ലിൽ. എവിടെ നോക്കട്ടെ, നിങ്ങോട്ട് പണിക്കോ. എടാ മോയാളി പറഞ്ഞാണ് കറക്റ്റ്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉത്തരവാദിത്തത്തോടെ ചെയ്യണം കേട്ടോ.